മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ താരം ജയന് ജന്മനാടായ കൊല്ലത്ത് സ്മാരകം ഉണ്ടായിരിക്കുകയാണ്. കോളിളക്കം സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ 1980 നവംബർ 16 ഹെലികോപ്റ്റർ അപകടത്തിൽ ഓർമ്മയായ പൗരുഷത്തിന്റെ പ്രതീകമായ നടന്റെ സ്മരണയ്ക്കായി ജില്ലാ പഞ്ചായത്ത് ഒരുക്കിയ സ്മാരകം ഇന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ നാടിന് സമർപ്പിക്കും. കേരളത്തിന്റെ സിനിമാ ചരിത്രത്തിൽ സാഹസികത എന്ത് എന്ന് അഭിനയത്തിലൂടെ തൻ്റെ സഹപ്രവർത്തകരായ നടന്മാർക്കും നടിമാർക്കുമൊക്കെ പരിചയപ്പെടുത്തിയ ഒരു അതുല്യ നടനായിരുന്നു കൊല്ലത്തിൻ്റെ താരമായിരുന്ന കൃഷ്ണൻ നായർ അഥവാ ജയൻ. ഏറ്റവും ഒടുവിൽ കോഴിളക്കം സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്ന രംഗത്താണ് അദ്ദേഹത്തിന് ഹെലികോപ്റ്ററിൽ നിന്ന് വീണ് പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. രാജൻ എന്നായിരുന്നു ആ കഥാപാത്രത്തിൻ്റെ പേര്. ഇപ്പോൾ 40 വർഷം പിന്നിടുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് വേണ്ടി സർക്കാർ തന്നെ, അല്ലെങ്കിൽ തദ്ദേശ സർക്കാർ തന്നെ കൊല്ലത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് അവരുടെ ഹാളിന് ജയൻ സ്മാരക ഹാളെന്ന് പേരിട്ടിരിക്കുകയാണ്. തീർത്ത കല്ലുമാല സമരത്തിൻ്റെ സ്മാരകമായ കമ്മാങ്കുളത്തിന് സമീപത്തെ ITI ഹാൾ 1.5 കോടി രൂപ ചെലവിൽ നവീകരിച്ചാണ് ജയൻ സ്മാരകമാക്കിയത്. ജയന്റെ എണ്ണഛായാ ചിത്രം മന്ത്രി കെ രാജു അനാച്ഛാദനം ചെയ്യും. ആർട്ട്കോ ലിമിറ്റഡാണ് സ്മാരകം രൂപകൽപ്പന ചെയ്തത്. സംസ്ഥാനത്ത് നടൻ ജയന്റെ സ്മരണാർത്ഥം സർക്കാർ സംവിധാനത്തിൽ സ്മാരകം നിർമ്മിച്ചത് ആദ്യമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി രാധാമണി പറഞ്ഞു. ശ്രീ ജയൻ സ്മാരകം എന്ന നിലയിൽ ഞങ്ങൾ ഈ സ്മാരകം ഈ നാടിന് സമർപ്പിക്കുകയാണ്. സിനിമാ ലോകത്തെ നമ്മുടെ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള കലാകാരന്മാർ, സാഹിത്യകാരന്മാർ ഒക്കെ നമുക്ക് മൺമറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അവരിൽ ഒരാൾക്കും ഒരു സ്മാരകം പണിയാൻ നാളിതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അഭിമാനപൂർവ്വം ഈ നാടിന് സമർപ്പിക്കുകയാണ് ജയൻ സ്മാരകം. അഭിമാനത്തോടെയാണ് ജയന്റെ പേരിൽ ജില്ലാ പഞ്ചായത്ത് സ്മാരകം നിർമ്മിച്ചത്. വരും തലമുറയ്ക്ക് ജയനെ മനസ്സിലാക്കാനും ജയന്റെ സാഹസിക കൃത്യങ്ങളിലൂടെ ഒരു സമൂഹം ജയനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്താനും കഴിയത്തക്ക രീതിയിൽ അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം പണിയുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് നീങ്ങിയത്. അതിൻ്റെ പരിസമാപ്തിയാണ് ഈ സ്മാരക പൂർത്തീകരണത്തിലൂടെ ഞങ്ങൾക്കിപ്പോൾ ബോധ്യമാകുന്നത്. ഒരു മിന്നൽ പിണർ പോലെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് കോളിളക്കത്തിൽ അവസാനിച്ച നായകനാണ് ജയൻ. ഓലയിൽ അദ്ദേഹം ജനിച്ച കുടുംബ വീട്ടിൽ നിന്ന് 100 മീറ്റർ അകലെയാണ് ഈ ജില്ലാ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ ഇത്തരത്തിലുള്ള ജയൻ സ്മാരക ഹാൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ജയസൂര്യ, അജു വർഗീസ്, ജയറാം, നിവിൻ പോളി തുടങ്ങിയവർ സംരംഭത്തിന് ആശംസകൾ നേർന്നു. അനശ്വര നായകൻ ശ്രീ ജയന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ കൊല്ലം ഓലയിൽ ജയൻ സ്മാരക ഹാൾ നവീകരിച്ച് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും അതിന്റെ സംഘാടകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാപ്റ്റൻ എന്ന് പറയുന്ന ചിത്രത്തില് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, മാറി നിൽക്കുന്നവരെ മറന്നു പോകുന്നതാണ് ഈ ലോകം. അദ്ദേഹം നമ്മളിൽ നിന്നും മാറി നിന്നിട്ട് കൊല്ലം കുറേയായി, പക്ഷേ അദ്ദേഹത്തെ നമുക്ക് മറക്കാൻ പറ്റില്ല. ദാ അദ്ദേഹത്തിൻ്റെ പേരിൽ ജയൻ സ്മാരക മന്ദിരം കൊല്ലത്ത് ഓലയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഉയരുന്നു. ഈ ഓഡിറ്റോറിയത്തിന്, ഈ സ്മാരക മന്ദിരത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഏകദേശം 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെ വിട്ടു പിരിഞ്ഞുപോയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനായിരുന്ന ശ്രീ ജയൻ അവർകൾ, അദ്ദേഹത്തിന് ഒരു സ്മാരകം സ്വന്തം നാട്ടിലുണ്ടാവുമെന്നറിഞ്ഞതിൽ വളരെ വളരെ വളരെയധികം സന്തോഷിക്കുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആസ്ഥാന മന്ദിരത്തിനോട് ചേർന്നാണ് ജയൻ സ്മാരക ഹാൾ പണിതിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. പൂർണ്ണമായി ശീതീകരിച്ച ഹാളിൽ 450 ഇരിപ്പിടമുണ്ട്. അത്യാധുനിക ശബ്ദ വെളിച്ച സംവിധാനം, CCTV ക്യാമറ എന്നിവയുമുണ്ട്. വിവാഹ ആവശ്യത്തിനും യോഗങ്ങൾക്കും കുറഞ്ഞ വാടകയ്ക്ക് ഹാൾ നൽകും. കൊല്ലം തേവള്ളി മാധവവിലാസത്തിൽ സത്രം മാധവൻപിള്ളയുടെയും ഭാരതിയമ്മയുടെയും മകനായി 1939 ജൂലൈ 25 ജയന്റെ ജനനം. ചെന്നൈ തമിഴ്നാട്ടിലെ ഷോളാവാരത്ത് കോഴിളക്കം സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരിക്കുന്നതിനിടെയാണ് നാടിനെ ഞെട്ടിച്ച അപകടത്തിൽ ജയൻ വിടവാങ്ങിയത്. കൊല്ലം തേവള്ളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജയന്റെ കുടുംബ വീടിന് സമീപം 2009 പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിരുന്നു. ജയനെക്കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങാടി സിനിമയിലെ അദ്ദേഹത്തിൻ്റെ തൊഴിലാളിയായിട്ടുള്ള വേഷം, അത് ഇന്നും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഒരു തൊഴിലാളി, ഒരു തൊഴിലാളി സ്നേഹി, മനുഷ്യസ്നേഹി, അങ്ങനെ പല മുഖങ്ങളാണ് ജയനുള്ളത്. അത് വെള്ളിത്തിരയിൽ മാത്രമല്ല, അദ്ദേഹം ജനിച്ചു വളർന്ന കൊല്ലത്തെ ഓലയിൽ ആ പ്രദേശമാകെ അവിടെ ഉള്ളവരുടെ വലിയ ഒരു സുഹൃത്ത് വലയത്തിൻ്റെ ഒരു സമ്പത്തിൻ്റെ ഉടമ കൂടിയാണ് കൃഷ്ണൻ നായർ എന്ന ജയൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്മാരകഹാൾ ഉയരുന്നത് കൊല്ലത്തിനും കേരളത്തിനുമൊക്കെ സിനിമാ ലോകത്തിനാകെ അഭിമാനിക്കാവുന്നതാണ്.
കൊല്ലത്തുനിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.